Namaskara, Mesa Accounts Lake Spagadam, Nanyan Edukam Poganada, BCOM 5th semester, Cost Accounting in the subject Anna. Apa Adela, first module Anna Mediton Drikanada, Introduction to Cost Accounting. Apa Adanata Namala, any pala type of costical Anna Parambonda, Panamala Kadena video, opportunity cost and Dana Paranirino. Apa in the Parambonda, the Nala type of costal, Uripada costical under Adila, in the number Parambonda, Nala type of cost Anna, on the sunk cost, then imputed cost, conversion cost. Replacement cost. അപ്പോൾ ഇതൊക്കെ രണ്ട് മാർക്കിനെ ഒരു മാർക്കിനെ ഒക്കെ ചോദിക്കാം. അപ്പം എന്തൊക്കെയാണ് ഈ കോസ്റ്റുകളിനത് പറയാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ സംഘ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. It is the irrecoverable cost incurred by an enterprise in the past which has no influence in its future decision making. അതായത് കഴിഞ്ഞ പാസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ സമയത്ത് നമുക്കുണ്ടായ ഒരു കോസ്റ്റ് ഒരിക്കലും നമുക്ക് ഇറിക്കവറബിൾ തിരിച്ച് എടുക്കാൻ പറ്റാത്ത ഒരു അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസസിനെ നികത്താൻ പറ്റാത്ത തരത്തിൽ ഒരു ഇതിനു മുന്നേ സംഭവിച്ച ഒരു കോസ്റ്റാണ് മാത്രമല്ല ഈ ഒരു കോസ്റ്റ് സംഭവിച്ചത് നമ്മളുടെ ഭാവിയിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യത്തുമില്ലാത്ത ഒരു കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സംഘ കോസ്റ്റ് എന്ന് പറയാം പേരിൽ തന്നെ ഉണ്ട് സംഘ കോസ്റ്റ് ഉണ്ട് അതായത് ഇത് സംഭവിച്ചു പോയി സംഭവിച്ചു എന്നാൽ നമുക്കിനി അത് എന്താണ് തിരിച്ച് വീണ്ടും ഇറിക്കവറബിൾ ചെയ്തെടുക്കാനും പറ്റില്ല അതേപോലെ തന്നെ ഇത് ഈ ഒരു പിന്നെ എക്സ്പെൻസസ് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഭാവിയിലെ ഡിസിഷൻ മേക്കിങ്ങിനൊന്നും യാതൊരു സ്വാധീനവും അല്ലെ യാതൊരു ഇൻഫ്ലുവൻസും ഉണ്ടാവത്തും ഇല്ല ഒരു എക്സാമ്പിൾ നോക്കാം വെൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് എ അസെറ്റ് ഈസ് അണ്ടർ കൺസിഡറേഷൻ ദ അണ്ടർ സോറി അൺഡിപ്രീസിയേറ്റഡ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് അസെറ്റ് ഈസ് ദ സങ്ക് കോസ്റ്റ് അപ്പോൾ നമ്മളൊരു അസെറ്റ് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു കൺസിഡറേഷനിൽ നമ്മൾ എന്ത് ചെയ്തു ആ അസെറ്റ് റീപ്ലേസ് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഇപ്പം നിലനിൽക്കുന്ന ആ ഒരു അസെറ്റിൻ്റെ പിന്നെ എന്താണ് അൺഡിപ്രീസിയേറ്റഡ് വാല്യൂ ഒരിക്കലും ആ ഒരു വാല്യൂവിനെ നമുക്ക് എന്തെന്ന് പറയാം സങ്ക് കോസ്റ്റ് എന്ന് പറയാം സംടൈംസ് എ പ്ലാന്റ് മേ ഹാവ് ടു ബി റീപ്ലേസ്ഡ് ബൈ മോർ പ്രൊഡക്റ്റീവ് ആൻഡ് മോഡേൺ എക്യുപ്മെൻറ്റ് ഇൻ സച്ച് എ കേസ് ദ ബുക്ക് വാല്യൂ ഓഫ് ദ ഓൾഡ് പ്ലാന്റ് മൈനസ് ദ സാൽവേജ് വാല്യൂ ഈസ് എ ലോസ് ദ എമൗണ്ട് സോ ലോസ്ഡ് ഈസ് ദ സങ്ക് കോസ്റ്റ് ഇപ്പം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടും അതുപോലെ തന്നെ കൂടുതൽ മോഡേൺ എക്യുപ്മെൻറ്റ്സ് നമ്മൾ പഴയ ആ ഒരു പിന്നെ പ്ലാന്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും കാരണം നമുക്കറിയാമല്ലോ കാലം അനുസരിച്ച് ടെക്നോളജി മാറും അപ്പോഴത്തേക്കും നമ്മൾ പഴയ ഓൾഡ് മെഷീനറിയെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും പുതിയ മോഡേണൈസേഷൻ ആയിട്ടുള്ള ഒരു മെഷീനറി നമ്മൾ എന്ത് ചെയ്യും അവിടെ റീപ്ലേസ് ചെയ്യും അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓൾഡ് പ്ലാന്റിൻ്റെ ആ ഒരു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ അതിൻ്റെ പിന്നെ ബുക്ക് വാല്യൂവിൽ നിന്ന് സാൽവേജ് വാല്യൂ കുറയ്ക്കണം കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് മൈനസ് ഫിഗറാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ലോസാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും അതൊരു ആ ലോസ് ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സംഘ കോസ്റ്റ് നമുക്ക് യാതൊരു പ്രയോഗം നമ്മൾ പകരം എന്ത് ചെയ്തു റീപ്ലേസ് ചെയ്തു എന്നാൽ നമ്മൾ പണ്ട് നമ്മൾ എന്ത് ചെയ്താണ് പിന്നെ അങ്ങനെ ഒരു പ്ലാന്റൂടെ വാങ്ങിച്ചു വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ ചിലവാക്കി നമുക്ക് പണ്ട് പാസ്റ്റിലുണ്ടായ ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ ആ ഒരു മെഷീനറി വാങ്ങിച്ചതെന്ന് പറയുന്നത് നമുക്കത് ഇറിക്കവർ ചെയ്യാനൊന്നും പറ്റില്ല പറ്റുന്നുമില്ല അതുപോലെ തന്നെ എന്നാൽ ആ ഒരു കാര്യം നമ്മുടെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നില്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സംഘ കോസ്റ്റ് എന്ന് പറയുന്നത് ദെൻ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ മറ്റൊരു പേരിൽ പറയാം നോഷണൽ കോസ്റ്റ് എന്ന് പറയാം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതായത് അത് ശരിക്കും ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ആക്ച്വലി നമുക്കത് സംഭവിച്ചിട്ടില്ല അങ്ങനത്തെ കോസ്റ്റാണ് എന്ത് നോഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ദെയർ ആർ ദി എക്സ്പെൻസസ് ചാർജ്ഡ് ഇൻ ദ കോസ്റ്റ് ബുക്ക് നമ്മൾ ബുക്കിനകത്ത് കോസ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതും എന്നാൽ ആർ നോട്ട് ടു ബി പെയ്ഡ് ടു എനിവൺ എന്നാൽ അങ്ങനൊരു എക്സ്പെൻസ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനത്തെ എക്സ്പെൻസസുകളെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ ഇമ്പ്യൂട്ടഡ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് നോഷണൽ റെൻ്റ് ചാർജ്ഡ് ഓൺ ബിസിനസ് പ്രിമിസസ് ഓൺഡ് ബൈ ദ പ്രൊപ്പറേറ്റർ അതായത് പ്രൊപ്പറേറ്ററിൻ്റെ സ്വന്തം ഒരു എന്താണ് പ്രോപ്പർട്ടിയാണ് അപ്പം അതായത് ആ ഓണറിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഓണറിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ അപ്പോൾ ഓണറിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല റെൻറ്റ് ഓണറിൻ്റെ തന്നെ ബിസിനസ്സാണ് അയാളുടെ തന്നെ പ്രോപ്പർട്ടി ബിസിനസ് ഉപയോഗിക്കുകയാണ് എന്നാൽ നമ്മൾ കോസ്റ്റ് ബുക്കിനകത്ത് എന്ത് ചെയ്യും അതിൻ്റെ വാടക നമ്മൾ എഴുതും എന്നാൽ ആ റെൻറ്റ് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയുള്ള എക്സ്പെൻസസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നതും
നമ്മുടെ ഇമ്പ്യൂട്ടഡ് കോസ്റ്റിന് ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റിന് എക്സാമ്പിളാണ്. അതായത് ഓണർ ആ ബിസിനസ്സിലോട്ട് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓണറിൻ്റെ ബിസിനസ്സിലോട്ട് ഓണറിൻ്റെ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എന്നാൽ അതിന് ഓണർ തിരിച്ച് എന്ത് ഈടാക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈടാക്കുന്നുണ്ട്. അവിടെ ശരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്കും കൊടുക്കുന്നു ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമ്മൾ ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇനത്തിൽ നമ്മൾ ഇത്ര രൂപ കൊടുക്കണം എന്നുള്ളത് നമ്മളവിടെ കോസ്റ്റ് ബുക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്യും. എന്നാൽ ആക്ച്വലി ആ ഒരു കോസ്റ്റ് ആർക്കെങ്കിലും കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ കോസ്റ്റുകളെയാണ് നമ്മൾ ഇമ്പ്യൂട്ടഡ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തയാണ് കൺവേർഷൻ കോസ്റ്റ്. പേരിൽ തന്നെയുണ്ട്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന കോസ്റ്റാണ് കൺവേർഷൻ കോസ്റ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ഇൻ ടു പാർട്ട്ലി ഓർ ഫുള്ളി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓർ ഫ്രം വൺ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ നെക്സ്റ്റ്. അപ്പം നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ റോ മെറ്റീരിയൽസ് ഉണ്ട്. ഈ റോ മെറ്റീരിയൽസുകളെ ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ചില പ്രോഡക്റ്റുകൾ പല സ്റ്റേജസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സിലോട്ട് ആക്കുന്നത്. അപ്പം ഓരോ ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലോട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റുകളെയൊക്കെയാണ് നമ്മൾ എന്താണെന്ന് പറയുക, കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻ ടു പാർട്ടലി ഓർ ഫുള്ളി ഫിനിഷ്ഡ് ഗുഡ്സ്. ഒന്നുകിൽ ഒരു വർക്കിംഗ് പ്രോഗ്രസ്സിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടോ നമുക്കുണ്ടാവുന്ന ചിലവ്, അതുമല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം, നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഓരോ സ്റ്റേജസ് ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നോക്കാം, അടുത്തായിട്ട് പറയുന്നത് അപ്പോൾ ഇനി ഈ കൺവേർഷൻ കോസ്റ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് വേജസ് ഒക്കെ നമുക്ക്, അതോ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതെല്ലാം എന്താണ്, കൺവേർഷൻ കോസ്റ്റാണ് അല്ലേ. അതായത് ഡയറക്റ്റ് വേജസ് എന്ന് പറയാൻ നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു, ഫാക്ടറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനിഷ്ഡ് പ്രോഡക്റ്റൊക്കെ ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ലേബർ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ലേബേഴ്സിന് നമ്മൾ കൊടുക്കുന്ന വേജസ് ആണ് എന്ത് ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ അതുമായി ഉണ്ടാവുന്ന എക്സ്പെൻസസ് ഉണ്ട്, ക്യാരേജ് അങ്ങനെയുള്ള എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ് ഈ പറയുന്ന കൺവേർഷൻ കോസ്റ്റിനകത്ത് വരും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റുകൾ, അതിനുവേണ്ടി അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റുകളാണ് അതിനെ നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നു. ദെൻ അടുത്തതായിട്ട് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്റ്റ് ഓഫ് റീപ്ലേസിങ് ആൻ അസെറ്റ് ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ആൻ ഇൻവെൻഷൻ. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു അസെറ്റ് ഉണ്ട്, ആ അസറ്റിനെ നമ്മൾ അവിടെ നിന്നും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുണ്ടാവുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ എന്ത് രീതിയിലാണോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ആ പ്രൊഡക്ഷൻ്റെ മെത്തേഡിന് വേണ്ടിയിട്ടുണ്ടാവുന്നതോ, അതല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ഇൻവെൻറ്റ് ചെയ്യുകയാണ് കണ്ടുപിടിക്കുകയാണ്, അപ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റുകളെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയാം. അപ്പം ചിലപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കോസ്റ്റാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അപ്പം ഈ നാല് കോസ്റ്റ് ഒന്നുകൂടെ നോക്കാം. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്റ്റിൽ മുന്നേ ഉണ്ടായ ഒരു കോസ്റ്റാണ്, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഇറിക്കവറബിൾ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും, നമുക്ക് ആ ഒരു കോസ്റ്റ് ഉണ്ടായതിന് നമുക്ക് നികത്താൻ പറ്റത്തുമില്ല. അതുപോലെ തന്നെ ആ കോസ്റ്റ് സംഭവിച്ചു എന്ന് കരുതി നമ്മുടെ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിനെ യാതൊരു അഫക്റ്റ് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവാത്ത കോസ്റ്റുകളെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പ്യൂട്ടഡ് കോസ്റ്റിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറയും നോഷണൽ കോസ്റ്റ് എന്ന് പറയും. ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കോസ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു കോസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നാൽ ഇങ്ങനൊരു കോസ്റ്റ് നമ്മൾ ആർക്കും, ഇങ്ങനൊരു എക്സ്പെൻസസ് നമ്മൾ ആർക്കും കൊടുക്കുന്നതല്ല. അതിന് എക്സാമ്പിളാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്കുണ്ടാവുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു പിന്നെ റോ മെറ്റീരിയലിനെ അതിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലോട്ട് ഓരോ സ്റ്റേജസിലോട്ട് ആക്കുമ്പോൾ ആ സ്റ്റേജസിലൊക്കെ നമുക്കുണ്ടാവുന്ന എക്സ്പെൻസസിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു അസറ്റിനെ മാറ്റി റീപ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ മെത്തേഡ്, അതല്ലെങ്കിൽ പുതിയൊരു ഇൻവെൻഷൻ, ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എക്സ്പെൻസസുകളെയാണ് എന്തെന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് നാലുമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി ഇതുപോലെ തന്നെയുള്ള മറ്റു കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.